In this class, we'll learn a new concept in lines, which is nothing but the trace of a line. So, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. ഇവിടെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇതിന്റെ കോൺസെപ്റ്റ്, അത് വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം. സോ വാട്ട് എക്സാക്ട്ലി ഇസ് എ ട്രേസ്? ട്രേസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സി, വി ഹാവ് എ ലൈൻ ഇൻ സം ക്വാഡ്രന്റ്, റൈറ്റ്? സംടൈംസ് ദ ലൈൻ മൈറ്റ് ബി ടച്ചിങ് ദ റെഫറൻസ് പ്ലെയിൻ, സംടൈംസ് ഇറ്റ് മേ നോട്ട് ബി. അപ്പം ഒരു ലൈനിന്റെ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ ലൈനും ഒരു റെഫറൻസ് പ്ലെയിനുകളെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ട്രേസ് ഓഫ് എ ലൈൻ. That means you have a line in the first quadrant, assume like that. Okay. So if that line may not be touching the reference plane. Pakshandiya, if you extend that line, definitely extend the embum, and then again reference plane area in point will meet you. Like, meet you in the point, we trace in the one. Similar to one another, e extension of a length line other name, VPA on the meet in the point, a vertical trace on them. എച്ച് പി വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ഹൊറിസോണ്ടൽ ട്രേസ് എന്നും നമ്മൾ പറയും. ഇപ്പൊ നമുക്ക് ഒരു റെഫറൻസ് ഒരു പ്ലെയിൻ ഉണ്ട് നമുക്ക് ഇങ്ങനെ, റൈറ്റ്? നമുക്ക് വി ഹാവ് എ ലൈൻ ഹിയർ, വി ഹാവ് എ ലൈൻ ലൈക്ക് ദിസ് ഹൂസ് നെയിം ഈസ് എ ബി. പക്ഷെ ഈ ലൈൻ ഇപ്പം ഒരിടത്തും മുട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കാനിരിക്കട്ടെ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ എന്ത് സംഭവിച്ചു? ഇത് വി പി എ മീറ്റ് ചെയ്തു, അത് വെർട്ടിക്കൽ ട്രേസ്. അതിനെ വീണ്ടും ഞാൻ എക്സ്റ്റെൻഡിങ് പോരുവാണെങ്കിൽ സം പർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. അതാണ് നമ്മളുടെ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയാൻ സാധിക്കും. അത്രേ ഉള്ളൂ, റൈറ്റ്? ഇനിയും ഇതിന്റെ നോമൻ ക്ലേച്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ശ്രദ്ധിക്കുക, ഈ വി ടി എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി ഈ വി ടി എന്ന് പറയുന്നതിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും കാണുന്ന എവിടെയായിരിക്കും? നമ്മളുടെ എക്സ് വൈ ലൈനിലായിരിക്കും, ശരിയല്ലേ? റൈറ്റ്? ആ എക്സ് വൈ ലൈനിൽ കാണുന്നത്, അപ്പൊ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന സാധനം എക്സ് വൈ ലൈനിലായിരിക്കും കാണുന്നത്. ടോപ്പ് വ്യൂസിന് ഡാഷ് ഇല്ലാതെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ സ്മോൾ ലെറ്റർ വിയിൽ റെപ്രസെന്റ് ചെയ്യും, അതവിടെ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ എച്ച് ടി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. സോ ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദി എച്ച് പി. ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ്. സോ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ അത് എപ്പോഴും കാണുന്ന എവിടെയായിരിക്കും? അതിന്റെ ഫ്രണ്ട് വ്യൂ കാണുന്ന എവിടെ ആയിരിക്കും? എക്സ് വൈ ലൈനിലായിരിക്കും. ആ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എച്ച് ഡാഷ് എന്നായിരിക്കും വിളിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്? ഇനിയും എച്ച് ടി നമുക്ക് കിട്ടുന്നത് ടോപ്പ് വ്യൂലേ കിട്ടത്തുള്ളൂ, ടോപ്പ് വ്യൂലാണ് കാണുന്നത്. അതുപോലെ വി ടി കാണുന്നത് ഫ്രണ്ട് വ്യൂവിലായിരിക്കും, കാരണം ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഡെപ്ത് താഴോട്ട് കാണണമെങ്കിൽ അത് ഫ്രണ്ട് വ്യൂവിലേ സാധിക്കത്തുള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ള മീനിങ്. നമുക്ക് ഇതൊരു പിക്ചർ റെപ്രസെന്റേഷനിൽ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഹിയർ യു ഹാവ് എൻ എച്ച് പി ആൻഡ് വി പി, യു ഹാവ് എ ലൈൻ എ ബി. നൗ സി, നമുക്ക് അതിന്റെ പ്രൊജക്ഷൻ ഉണ്ട്, ഫ്രണ്ട് വ്യൂ, അതിന്റെ ടോപ്പ് വ്യൂ നമുക്കുണ്ട്. ഇനി ചോദ്യം ഇതാണ്, നമുക്ക് എങ്ങനെ ഇതിന്റെ ട്രേസുകൾ കണ്ടെത്താം എന്നിരിക്കും. നമുക്കിപ്പം ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ മാത്രം നമുക്ക് പോകണ്ട്, റൈറ്റ്? സോ എന്ത് ചെയ്യും നമ്മൾ ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യിച്ച് ഈ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്തതാണ് വെർട്ടിക്കൽ ട്രേസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന്, ഒന്ന്, ഇതിന്റെ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡായി വരുന്നുണ്ട് അല്ലെ, ഫ്രണ്ട് വ്യൂ ഇങ്ങനെ എക്സ്റ്റെൻഡായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡായി വരുന്നുണ്ട് ഇങ്ങനെ അല്ലെ. നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാവും, വി ടി വെർട്ടിക്കൽ പ്ലെയിനിൽ ഈ ലൈൻ വന്ന് മീറ്റ് ചെയ്യുന്ന ആ ടൈമിൽ, സോ റൈറ്റ് അറ്റ് ദ ടൈം വെൻ the point when the extension meets the VP, what happens? That the trace or the projection of that extension meets the XY axis. അപ്പൊ അതിന് നേരെ മുകളിലായിരിക്കും എന്ത് കിടക്കുന്നത്? നമ്മളുടെ വെർട്ടിക്കൽ ട്രേസ് കിടക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ വരച്ച് കാണിക്കാം. സോ ഇഫ് യു എക്സ്റ്റെൻഡ് ദിസ് ലൈൻ ആൻഡ് മേക്ക് ദിസ് മീറ്റ് അറ്റ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് along with the extension, your front view is also getting extended and your top view is also getting extended. So that VT, VPA meet in that point, what happens? Our top view XY line is moving and the mere perpendicular to it, what we get. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് എച്ച് പി എ വന്ന് മീറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഈ എക്സ്റ്റൻഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി അതിന്റെ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ആകുന്നുണ്ട്, ടോപ്പ് വ്യൂ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്, ഈ പെർപെൻഡിക്കുലർ ആയിരിക്കും എച്ച് ടി കിടക്കുന്നത്, റൈറ്റ്? ഇതാണ് അതിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്ക് ലൈക്ക്.
That means if you want to draw the horizontal trace and vertical trace, and obviously this point is called as V and this point is called as H dash. Okay. So if you want to draw the horizontal trace, or if you want to find out the horizontal trace or vertical trace, you need only the front view and top view. True length ni yadra role illa. Okay. Nammal ini ende procedure enganeyana engane namakku ivum pictorial ningalku kandupidikkan pattunnillengil no issues, there is no issue, we have procedure. Let us discuss that particular procedure. Okay, now look here, how will we locate the horizontal trace? For horizontal trace locate cheyanvendi, we have to extend the front view to xy line. Front view ne extend cheyga, adine endu cheyya, xy line meet cheyga, aa point de per endayirikkum h dash nalladayirikkum. Aa h dash il endu cheyya, you draw a projector or a perpendicular, you draw a perpendicular at that particular point h dash. Okay, now to that particular projector you extend the top view, a meeting the point arikum horizontal trace. Okay, adu pole thanne vertical trace kandupidikkan enganaana, nammal top view ne xy line like extend cheyunu, adu xy line meet cheyda point ne nammal v ennu vilikkunu, aa v ennu parana point il perpendicular drop cheyunu, aa perpendicular like nammal endu cheyunu front view ne extend cheyidu meet cheyikkunu, appol kittuna point aanu nammala vertical trace. Right, ini ningal nokkuka. But confusion avan sadhyam undu, anyway just take some your time, take your own time and just visualize this. Okay, now just follow the procedure along with the drawing. So you are extending your front view, it meet the xy line and that particular point is called as h dash. Right, now draw a perpendicular on either side, I don't know where it is going to meet. Okay, draw a perpendicular, to that perpendicular extend your top view, a meet the a point ananda nammalde horizontal trace. So adu horizontal trace aayirikkum, right. Iniyum ningal endu cheyya, vertical trace inde endu cheyya, extend the top view, top view extend cheyidu ivda meet cheyidu, right. A meet the point inde per endanu v aanu, avada veendum oru perpendicular drop cheyidu, aa perpendicular like endu cheyidu front view ne extend cheyichu meet cheyichu, aa point inde per endayirikkum vt ennalladayirikkum. So front view and top view matram adhi namakku varikkanayittu. So don't think that always ht and vt will be lying xy line. No, there is no conclusion like that. Sometimes vt meel la irikkum, ht thaadi irikkum, chalappo rendu mugal la irikkum, chalappo rendu side ivide oranam oranay side lum oranay side lum irikkum. So don't make any kind of conclusions like that, just follow the procedure and that procedure itself will fetch you the correct location of vt and ht. Okay, true length yadoru role um illa ivide. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവിനും മാത്രമേ ഉള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യുക, രണ്ടിനെയും എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനെ മുട്ടിക്കുക, പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക, ആ മുട്ടിയ പോയിന്റിലോട്ട് ഓപ്പോസിറ്റ് വ്യൂവിനെ കൊണ്ട് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ട്രേസുകൾ കിട്ടും. സോ ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് ദി ട്രേസ് ഓഫ് എ ലൈൻ. ഓക്കെ, നൗ യു ജസ്റ്റ് യു ഹാസ് ടു കീപ് സം പോയിന്റ് ഇൻ മൈൻഡ്. എന്താണ്, ഒന്ന് വി ആൻഡ് എച്ച് ഡാഷും എച്ച് ടിയും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കണം. അതുപോലെ വി ആൻഡ് വി ടി വിൽ ബി ലൈൻസ് ഓൺ ദ സെയിം, വി ടി ഡാഷ് അല്ല വി ടി, VT and V will be lying on the same projector perpendicular, right. Now this is a very important thing that you should keep in your mind. Adhaayathu front, look at this line, front view H dash allengi front view H dash VT, front view le front view H dash VT idellam ore line il kadakkunna kaaryangal irikkum. Similarly top view HT V, ടോപ്പ് വ്യൂ എച്ച് ടി വി ഇതും ഒറ്റ ലൈനിലായിരിക്കും, ആണോ, ഒരേ സ്ട്രെയിറ്റ് ലൈൻ ലീസാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് നോട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക, ബിക്കോസ് ദർ ആർ ക്വസ്റ്റ്യൻസ് വെയർ ഇൻ വിച്ച് ദേ വിൽ ഗീവ് അസ് ദി വാല്യൂ ഓഫ് വെർട്ടിക്കൽ ട്രേസ് ഓർ ലൊക്കേഷൻ ഓഫ് വെർട്ടിക്കൽ ട്രേസ് ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് ദ പ്രോബ്ലം ഫ്രം ദി വെർട്ടിക്കൽ ട്രേസ്. അത് ഇതിനകത്ത് ഡിഫിക്കൽട്ട് പ്രോബ്ലങ്ങളിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് ട്രേസുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഇഫ് യു ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദി ട്രേസ് ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു സോൾവ് ദി questions. Okay, now you look at a question where we have to locate the, where the vertical trace is given. Enda parayanikana, front view makes 45 degree with xy line, right. So idu endayirikkum alpha aanu, measures 60 mm, that means idu front view inde length aanu. The line's top view makes 30 degree, that means it is endana beta aanu. End a is 15 mm above hp, and that is this is in the front view. And again VT is 10 mm below HP. 10 mm below ne parandrunga. Okay, now let's draw it. Okay, look here, you have a line XY
റൈറ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു ആദ്യം എ ഇട ഒരു പോയിന്റ് ഉണ്ട് അത് നമ്മൾ പ്ലോട്ട് ചെയ്യും അതാണ് എ അവിടെ നമുക്ക് എന്ത് വരയ്ക്കാം ലോക്കസ് ഓഫ് വി ക്യാൻ മാർക്ക് ദി ലോക്കസ് ഓഫ് എ ഡാഷ് റൈറ്റ് അത് ഹൈറ്റ് എത്രയാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 എന്നാണ് റൈറ്റ് ഇനി നോക്കി ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിളും ഉണ്ട് അതിന്റെ ലെങ്തും ഉണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം ഇതേ 45 ഡിഗ്രി ഇവിടെ മെഷർ ചെയ്യാം ആ 45 ഡിഗ്രി എത്ര വരയ്ക്കാം 60 mm വരയ്ക്കാം നമുക്ക് എന്ത് കിട്ടും നമുക്ക് കിട്ടുന്ന പോയിന്റിന്റെ പേരാണ് B1' എന്ന് പറയും സോ നമുക്കിവിടെ വേണം എന്ത് ചെയ്യാം വി ക്യാൻ ഡ്രോ എ ലോക്കസ് ഹിയർ ആൻഡ് ദ നെയിം ഓഫ് ദ ലോക്കസ് ക്യാൻ ബി റിട്ടൺ ആസ് ലോക്കസ് ഓഫ് ബി ഡാഷ് ഇനിയും വരച്ചിരിക്കുന്ന ഈ ലൈൻ ഇത് ലോക്കസ് ഓഫ് എ അല്ല ബിക്കോസ് നമുക്ക് അതിനെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള കണ്ടീഷൻ നമുക്കിവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വെർട്ടിക്കൽ ട്രേസ് 10 mm ബിലോ എക്സ് എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ 10 mm ബിലോ എച്ച് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ് ഫോർത്ത് ക്വാഡ്രന്റിലെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുന്ന എവിടെയാണ് ബിലോ ദി റെഫറൻസ് ലൈൻ ആണ് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എവിടെയാണ് ഫോർത്ത് ക്വാഡ്രന്റിൽ മാർക്ക് ചെയ്യുന്നത് താഴെയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു 10 mm താഴെ എന്ത് മാർക്ക് ചെയ്തു ഈ വി ടി എന്ന് പറയുന്ന വെർട്ടിക്കൽ ട്രേസ് കിടക്കുന്ന ലൈൻ മാർക്ക് ചെയ്യും റൈറ്റ് നൗ ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് വി ടി നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് റീകളക്ട് ദി പ്രൊസീജിയർ വി ടി കിട്ടുന്നത് എങ്ങനെയായിരുന്നു നമുക്ക് നമ്മൾ ഫ്രണ്ട് വ്യൂവിനെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് വി ടി ഏതൊക്കെ പോയിന്റ് ആണ് ഫ്രണ്ട് വ്യൂ എച്ച് ഡാഷ് വി ടി ഇതൊരു ലൈനിലായിരിക്കും അല്ലെ ലെറ്റ്സ് ഗോ ബാക്ക് ആൻഡ് ഹാവ് എ ക്വിക്ക് ഹിയർ എന്താ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് ടോപ്പ് വ്യൂ അല്ലെ ഫ്രണ്ട് വ്യൂ എച്ച് ഡാഷ് വി ടി അതൊരു പോയിന്റിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ റൈറ്റ് സോ അഗൈൻ ഫ്രണ്ട് വ്യൂ എച്ച് ഡാഷ് ആൻഡ് വി ടി ഒരു ലൈനിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് എച്ച് ഡാഷ് കിട്ടുന്ന എപ്പോഴായിരുന്നു നമ്മൾ നോക്കുക എക്സ്റ്റെൻഡ് ചെയ്തു ഈ പോയിന്റ് എന്താണ് എച്ച് ഡാഷ് ആണ് ഇപ്പോൾ ഇതെന്തായിരിക്കും വി ടി ആയിരിക്കും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് വി ടി ആയത് ബിക്കോസ് ഇത് വി ടി 10 mm ബിലോ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതേ വരുന്ന പോയിന്റ് വി ടി ആയിരിക്കും ശരിയല്ല ഇനി നോക്കുക എച്ച് ഡാഷ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അല്ല അവിടെ എന്ത് ചെയ്യുക പപ്പനിൽ ഡ്രോപ്പ് ചെയ്യുക അല്ലെ ഇനി എന്താ ഈ വി ടി കിട്ടുന്ന എങ്ങനെയായിരുന്നു നമുക്ക് ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് റെഫറൻസ് ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരുന്നു വി എന്ന് പറയുന്ന റൈറ്റ് വി കണ്ടോ അപ്പം ഈ പോയിന്റിലാണ് ടോപ്പ് വ്യൂ ഒന്ന് മീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ടോപ്പ് വ്യൂ എത്രയാണ് നമുക്കറിയാവോ ഇല്ല പക്ഷെ ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ നമുക്കറിയാം 30 ഡിഗ്രി സോ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ 30 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഈ വിയിൽ കൂടെ ഒരു ടോപ്പ് വ്യൂ വരയ്ക്കുക കണ്ടോ ഇതാണ് ടോപ്പ് വ്യൂ കാരണം ഈ ടോപ്പ് വ്യൂ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മളുടെ വി ബേസ്ഡ് അപ്പോൺ ദി പ്രൊസീജിയർ റൈറ്റ് സോ നമ്മൾ എന്ത് ചെയ്തു 30 ഡിഗ്രി എടുത്തിട്ട് ഈ പോയിന്റിലുള്ള ലൈൻ വരച്ചു അപ്പൊ നിങ്ങൾ നോക്കുക നമുക്കറിയാം ബേസ്ഡ് അപ്പോൺ അവർ ബേസിക് ഫണ്ടമെന്റൽ നോളജ് എ ഡാഷ് ആൻഡ് എ ഷുഡ് ലൈ ഓൺ ദ സെയിം വെർട്ടിക്കൽ ലൈൻ ദാറ്റ് മീൻസ് ഹിയർ വി ഹാവ് എ ഡാഷ് അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കണം എ ആയിരിക്കും കണ്ടോ ദാറ്റ് ഈസ് എ പോയിന്റ് കോൾഡ് എസ് എ അപ്പൊ ഇതുവഴി വരയ്ക്കുന്ന ഈ ലൈൻ ആയിരിക്കും എന്ത് ലോക്കസ് ഓഫ് എ എന്ന് പറയുന്ന സാധനം റൈറ്റ് അല്ലെ ഇനി എന്താണ് നമുക്ക് എച്ച് ഉണ്ട് ഇവിടെ ഒരു വെർട്ടിക്കൽ വരയ്ക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ മീറ്റിംഗ് വഴി ഇതെന്തായിരിക്കും നമ്മളുടെ ഹൊറിസോണ്ടൽ ട്രേസ് ആയിരിക്കും ഇതെന്തായിരിക്കും നമ്മളുടെ B1 ആയിരിക്കും B1 ഓക്കെ സോ ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം വി ക്യാൻ ഡ്രോ എ ലോക്കസ് ഓഫ് ബി ഹിയർ റൈറ്റ് ഇനി നമുക്ക് എന്താണ് ഇപ്പൊ നമുക്ക് അപ്പരൽ ലെങ്ത് ഉണ്ട് ഇവിടെ നിന്നും ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് സോ ലോക്കസ് ഓവർ ദെയർ റൊട്ടേറ്റ് ചെയ്യുന്നു എക്സ്റ്റെൻഡ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു എക്സ്റ്റെൻഡ് ചെയ്യുന്നു റൈറ്റ് ഈസ് എ പ്രൊസീജിയർ സോ ഈ ഒരു മേഖലയിലാണ് കൂടുതലായിട്ടുള്ള കൺഫ്യൂഷൻ വരുന്നത് സോ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ മൈ ഹംബിൾ സജഷൻ ഈസ് ദാറ്റ് യു മേ ഹാവ് സോൾവ് സോ മെനി ക്വസ്റ്റ്യൻസ് ഇൻ ദ ലൈൻസ് ആസ് ഓഫ് നൗ റൈറ്റ് യു ടേക്ക് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് യു ലൊക്കേറ്റ് ദ വെർട്ടിക്കൽ ട്രേസ് ആൻഡ് ഹൊറിസോണ്ടൽ ട്രേസ് ഇൻ ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ആസ്ക്ഡ് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ലേണിംഗ് യു മാർക്ക് ഓർ ഫൈൻഡ് ദി വെർട്ടിക്കൽ ട്രേസ് ആൻഡ് ഹൊറിസോണ്ടൽ ട്രേസ് ഫോർ ഓൾ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഹാവ് സോൾവ് എല്ലാ ക്വസ്റ്റ്യൻ്റെ എന്ത് ചെയ്യുക വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസും കണ്ടുപിടിക്കുക അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ കുറച്ചുകൂടെ ഓക്കെ ആവും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക യു ട്രൈ ടു സോൾവ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് അതർവൈസ് യു വിൽ എൻഡ് അപ്പ് ഇൻ ബിഗ് കൺഫ്യൂഷൻ ഓക്കെ സോ ഇത് എൻ്റെ ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ടാണ് പറയുന്നത് സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബൈ ഹാർട്ട് ദി പ്രൊസീജിയർ പ്രാക്ടീസ് ഇറ്റ് ഓൺ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സോൾവ് സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓക്കെ സോ ദാറ്റ്സ് ദി കോൺസെപ്റ്റ് ആൻഡ് ദ പ്രൊസീജിയർ ആൻഡ് ദി പ്രോബ്ലം സോ വി വിൽ മീറ്റ് അപ്പ് വിത്ത് സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ബൈ താങ്ക് യു